നമസ്കാരം. ഭർത്താവിനെ കറുമ്പൻ എന്ന് വിളിച്ച് അപമാനിക്കുന്ന ഭാര്യയിൽ നിന്ന് വിവാഹമോചനം അനുവദിച്ച് കർണാടക ഹൈക്കോടതി. കറുത്ത നിറത്തിന്റെ പേരിൽ അപമാനിക്കുന്നത് ക്രൂരതയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ തീരുമാനം. 44-കാരന് 41-കാരിൽ നിന്നുള്ള വിവാഹമോചന കേസിലാണ് കോടതിയുടെ നിർണായക ഉത്തരവ്. 16 വർഷം നീണ്ട വിവാഹ ബന്ധത്തിനാണ് ഹൈക്കോടതി നിരീക്ഷണത്തോടെ അവസാനമായത്. സൂക്ഷ്മമായ വിശകലനത്തിൽ ഭാര്യ നിറത്തിന്റെ പേരിൽ ഭർത്താവിനെ നിരന്തരം പരിഹസിച്ചിരുന്നതായും ഭർത്താവിന്റെ അടുത്തുനിന്ന് കാരണമില്ലാതെ മാറി താമസിച്ചതായും കോടതി കണ്ടെത്തി. ഇതിനെ ന്യായീകരിക്കാനായി അവിഹിതമടക്കമുള്ള ആരോപണങ്ങളാണ് 41-കാരി 44-കാരനെതിരെ ഉയർത്തിയത്. ഇതെല്ലാം ക്രൂരതയുടെ തെളിവാണെന്നും കോടതി നിരീക്ഷിച്ചു. ഹിന്ദു വിവാഹ നിയമത്തിലെ 13IA വകുപ്പ് അനുസരിച്ചാണ് കോടതി വിവാഹമോചനം അനുവദിച്ചത്. 2007 വിവാഹിതരായ ദമ്പതികൾക്ക് ഒരു പെൺകുട്ടിയാണുള്ളത്. 2012 ഭർത്താവ് ബംഗളൂരു കോടതിയെ വിവാഹമോചനത്തിനായി സമീപിച്ചിരുന്നു. എന്നാൽ കോടതി അത് അനുവദിച്ചിരുന്നില്ല. ഇതോടെയാണ് യുവാവ് ഹൈക്കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് അലോക് ആരാധയും ജസ്റ്റിസ് ആനന്ദ് രാമാനന്ദ് ഹെഗ്ഡെയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് പരാതി പരിഗണിച്ചത്. നിറത്തിന്റെ പേരിലുള്ള ഭാര്യയുടെ പരിഹാസം കുഞ്ഞിനെ കരുതി വലിയ രീതിയിൽ ഭർത്താവ് സഹിക്കുകയായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. അതേസമയം വിവാഹബന്ധത്തിലെ ക്രൂരത എന്ന വകുപ്പ് അനുസരിച്ചും ഗാർഹിക പീഡനത്തിനും ഭാര്യ ഭർത്താവിനെയും ഭർത്താവിന്റെ മാതാപിതാക്കൾക്കെതിരെയും കേസ് നൽകിയിരുന്നു. ഭർത്താവിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച യുവതി ഭർത്താവും വീട്ടുകാരുമാണ് തന്നെ പീഡിപ്പിക്കുന്നതെന്നായിരുന്നു കുടുംബ കോടതിയിൽ വാദിച്ചത്. സ്ത്രീധനം ആവശ്യപ്പെടുകയും കുട്ടിയുമായി പുറത്തു പോകാൻ പോലും അനുവദിക്കാത്ത സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞിരുന്നതെന്നുമാണ് യുവതി കോടതിയെ അറിയിച്ചത്. മറ്റൊരു യുവതിയുമായുള്ള ബന്ധത്തിൽ ഭർത്താവിന് കുട്ടിയുണ്ടെന്നും കുടുംബ കോടതിയിൽ വാദം വന്നതോടെയാണ് നേരത്തെ വിവാഹമോചനം അനുവദിക്കാതിരുന്നത്. യുവതിയുടെ ആരോപണങ്ങൾ പരിഗണിച്ച കുടുംബ കോടതി 2017 ഭർത്താവിന്റെ ഹർജി തള്ളിയത്. ഭർത്താവിന്റെ സ്ഥാപനത്തിൽ ചേരാനുള്ള ഒരു ശ്രമം പോലും ഭാര്യ നടത്താതിരുന്നത് ഇതിന് കാരണമായി ഭാര്യ കണ്ടത് ഭർത്താവിന്റെ ഇരുണ്ട നിറമാണെന്നും കർണാടക ഹൈക്കോടതി വിശദമാക്കി. ഹൈക്കോടതി നിരീക്ഷണം പരിഗണിച്ച് വിവാഹമോചനം അനുവദിക്കാൻ ഹൈക്കോടതി കുടുംബ കോടതിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.